നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് ഗ്രൂപ്പ് നിർണയ ഫിക്സർ നാളെ കുലാലംപൂരിൽ വെച്ച് നടക്കുകയാണ്. അവിടുത്തെ സമയം 4 മണിക്കാണ് നറുക്കെടുപ്പ്. ഇന്ത്യൻ സമയം നമ്മൾ പറയുമ്പോൾ ഉച്ച തിരിഞ്ഞ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1:30 ആ ഒരു നറുക്കെടുപ്പ് ഉണ്ടാവുക. ഇന്ത്യൻ ഫുട്ബോളിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് മുംബൈ സിറ്റി എഫ് സി ആണ് എഫ് സി ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നത്. എഫ് സി ചാമ്പ്യൻസ് ലീഗിനിപ്പം യുവഫ ചാമ്പ്യൻസ് ലീഗിനോളം തന്നെ ഗ്ലാമർ വന്നു എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ട്. കാരണം സൂപ്പർ താരങ്ങൾ കളിക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീം ഇന്നലെ പ്ലേ ഓഫ് വിജയിച്ചുകൊണ്ട് ഇപ്പം എഫ് സി ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടിയിട്ടുണ്ട്. കൂടാതെ നെയ്മർ ജൂനിയറുടെ അൽഹിലാൽ, കരീം ബെൻസീമയുടെ അൽഇത്തിഹാദ്, അപ്പം സൂപ്പർ താരങ്ങൾ കളിക്കുകയാണ്. എൻഗോളോ കാണ്ടെ, കരീം ബെൻസീമ, ക്രിസ്ത്യാനോ റൊണാൾഡോ, സാദിയോ മാനെ, നെയ്മർ ജൂനിയർ, മാൽക്കം, അങ്ങനെ സൂപ്പർ താരങ്ങൾ കളിക്കുന്നു. അവരോടൊപ്പം ഇന്ത്യൻ താരങ്ങൾക്കും കളിക്കാനുള്ള അവസരം കൈവരികയാണ്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ചോദ്യം, ഇന്ത്യൻ ക്ലബ്ബായ മുംബൈ സിറ്റി എഫ് സിക്ക് അൽ നസറുമായിട്ട് കളി വരുമോ, അൽ ഇത്തിഹാദുമായിട്ട് കളി വരുമോ, അൽ ഹിലാലുമായിട്ട് കളി വരുമോ? നമ്മളൊന്ന് പരിശോധിക്കുന്നു. എങ്ങനെയായിരിക്കും ഈ നറുക്കെടുപ്പ് നടക്കുക, അതിൻ്റെ വിശദാംശങ്ങൾ, അതുപോലെ എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ ആ ഒരു സ്ട്രക്ചറിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുന്നു. 40 ടീമുകളെ 10 ഗ്രൂപ്പുകളിലായി തിരിച്ചുകൊണ്ടായിരിക്കും മത്സരങ്ങൾ നടക്കുക. 4 ടീമുകളുള്ള 10 ഗ്രൂപ്പുകൾ 2 സെക്ഷൻസായിട്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് റീജിയണും അതുപോലെ ഈസ്റ്റ് റീജിയണുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ടീമിനും ഗ്രൂപ്പിലെ മറ്റ് 3 ടീമുകളോട്, ആകെ 4 ടീമുണ്ടാവുക, അപ്പം മറ്റ് 3 ടീമുകളോട് ഹോം ആൻഡ് എവേ മത്സരങ്ങൾ ഗ്രൂപ്പ് സ്റ്റേജിലുണ്ടാകും. അതായത് ടോട്ടൽ 6 ഗ്രൂപ്പ് മാച്ചസ് ഉണ്ടാകും എന്നർത്ഥം. അതുകൂടാതെ തന്നെ 10 ഗ്രൂപ്പിലെയും ചാമ്പ്യന്മാർ, ഗ്രൂപ്പ് വിന്നേഴ്സും 3 ബെസ്റ്റ് റണ്ണേഴ്സപ്പുമായിരിക്കും റൗണ്ട് ഓഫ് 16 കടക്കുക. ഇപ്പം ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ സെപ്റ്റംബറിൽ തന്നെയാണ്. ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ ഫിനിഷ് ചെയ്യുന്നത് ഡിസംബറിലാണ്. പിന്നെ ഫെബ്രുവരിയിലായിരിക്കും നോക്കൗട്ട് സ്റ്റേജ് മത്സരങ്ങൾ നടക്കുക. എല്ലാ നോക്കൗട്ട് റൗണ്ട് മത്സരങ്ങളും ദ്വിപാദ മത്സരങ്ങളാണ് എന്ന് പറയുമ്പോൾ, ഫൈനൽ മത്സരം അടക്കം ദ്വിപാദ മത്സരങ്ങളാണ്. ഇത്തവണത്തെ ഫൈനൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മെയ് 11 മെയ് 18, അതായത് 2024 മെയ് 11 18 ഇപ്പം അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി നമ്മൾ ഓരോ പോർട്ടുകൾ നോക്കുമ്പോൾ, മുംബൈ സിറ്റി എഫ് സിക്ക് അൽഹിലാലുമായിട്ട് കളി വരുമോ, നെയ്മറുടെ അൽഹിലാൽ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനസറുമായിട്ട് കളി വരുമോ, ഇതൊക്കെയാണ് നമ്മളിപ്പം ഒന്ന് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ ഓരോ പോർട്ടുകളിൽ ഏതൊക്കെ ടീമുകൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പരിശോധിക്കുകയാണ്. വെസ്റ്റ് സോണിലാണ് മുംബൈ സിറ്റി എഫ് സി വരുന്നത്. അതുകൊണ്ട് വെസ്റ്റ് സോണിൻ്റെ പോർട്ടുകളാണ് നമ്മളിപ്പം പരിശോധിക്കുന്നത്. വെസ്റ്റ് സോണിൽ ഇപ്പോൾ ഗ്രൂപ്പ് എ മുതൽ ഇ വരെയുള്ള ഗ്രൂപ്പുകളിലായിരിക്കും വെസ്റ്റ് സോണിൽ ടീമുകളൊക്കെ വരിക. ഏതായാലും A to E, A, B, C, D, E ഈ 5 ഗ്രൂപ്പുകൾ, ഈ 5 ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും ഒന്നിൽ മുംബൈ സിറ്റി എഫ് സി വരും. പോട്ട് 1 ഉൾപ്പെട്ടിരിക്കുന്ന ടീമുകൾ അൽ ഹിലാൽ, അതുപോലെ പെർസെപോളിസ്, അൽ സാദ്, പക്തോക്കർ, അൽ ഇത്തിഹാദ്, ഈ ടീമുകളാണ് പോട്ട് 1. പോട്ട് 2 ഉൾപ്പെട്ടിരിക്കുന്ന ടീമുകൾ നസാജി, അൽ ദുഹൈൽ, നസാഫ് കർഷി, അൽ ഫൈഹ, അതുപോലെ സെപാഹാൻ ടീമുകളുണ്ട്. ഇനി പോട്ട് 3 മുംബൈ സിറ്റി എഫ് സി ഉള്ളത്. മുംബൈ സിറ്റി എഫ് സിയെ കൂടാതെ ഈ പോട്ടിലുള്ളത് അൽ ഫൈസലി എസ് സി, അതുപോലെ ഈസ്റ്റിക്ലോവിൽ അൽ കുവാമ, അൽ ജാവിയ, അഹൽ അന്യു, ഈ ടീമുകളാണ് പോട്ട് 3. പോട്ട് 4 അൽ നസർ ഉള്ളത്. അൽ ഐന്, അതുപോലെ നൌബഹോർ, ഷാർജ, അൽ നസർ, AGMK ടീമുകളാണ് പോട്ട് 4 ഉൾപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ പോട്ടിൽ നിന്നും ഓരോ ടീമുകൾ ഒരു ഗ്രൂപ്പിൽ വരും. അതോടൊപ്പം ഒരേ രാജ്യത്തു നിന്നുള്ള ടീമുകൾ ഒരു ഗ്രൂപ്പിൽ വരാതെ ഡ്രോയിൽ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം പോട്ട് 1 അൽ ഹിലാലും പോട്ട് 3 മുംബൈ സിറ്റി എഫ് സിയും ഒരേ ഗ്രൂപ്പിൽ വരാം. അപ്പോൾ അൽ ഹിലാലിനെ നേരിടാനുള്ള സാധ്യത അവിടെ തെളിയുന്നു. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ അൽ ഹിലാൽ അല്ലെങ്കിൽ പോട്ട് 1 നിന്ന് അൽ ഇത്തിഹാദ് വരാനുള്ള സാധ്യതയുണ്ട്. തള്ളിക്കളയാനാവില്ല. അൽ ഹിലാലും അൽ ഇത്തിഹാദും കൂടി ഒരേ ഗ്രൂപ്പിൽ വരില്ല. കാരണം രണ്ടും സൗദി ക്ലബ്ബുകളാണ്. രണ്ടിൽ ഒരു ടീം മുംബൈ സിറ്റി എഫ് സിയുടെ ഗ്രൂപ്പിൽ വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞില്ല. അൽ നസർ ഉള്ളത് പോട്ട് 4 പറഞ്ഞു. മുംബൈ സിറ്റി എഫ് സി ഉള്ളത് പോട്ട് 3. അതുകൊണ്ട് പോട്ട് 4 ഏത് ടീമും മുംബൈ സിറ്റി എഫ് സിക്കെതിരെ നറുക്കെടുപ്പിൽ വരാം. അപ്പോൾ അൽ നസർ വരാനുള്ള സാധ്യതയുമുണ്ട്.
അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒന്നുകിൽ നെയ്മർ ജൂനിയറുടെ ടീം അല്ലെങ്കിൽ കരീം ബെൻസിമയുടെ ടീം അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീം മുംബൈ സിറ്റി എഫ് സിക്കെതിരെ കളിക്കാനുള്ള സാധ്യതയുണ്ട്. കാത്തിരിക്കാം നാളത്തെ നറുക്കെടുപ്പിന് വേണ്ടി. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഫ്രണ്ട്സ് വീട്ടിൽ വരാം.